പത്താമത്തെ വചനം അവസാനം അല്ല പറഞ്ഞതാണ്, നീ ആരെങ്കിലും തിന്നാൽ അനീതിയിൽ ആരെങ്കിലും യത്തീമന്റെ സമ്പത്ത് തിന്നാൽ അവന് തിന്നുന്നത് തീയാണെന്ന് ഓർക്കട്ടെ. സഈർ എന്നാൽ നരകത്തിന്റെ ഒരു പേരാണ്. ആ നരകത്തിൽ കടന്ന് സഈർ എന്ന നരകത്തിൽ കടന്നിട്ട് അവൻ എരിവിരികൊള്ളും, അവൻ കത്തി എരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൻ നിസായിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെയുള്ള മഹാപാപങ്ങൾ സമൂഹത്തിനറിയുകയില്ല. ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വരുന്ന തിന്മകൾ, ആ സാമ്പത്തിക മേഖലയിൽ വരുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് പശ്ചാത്താപം നടത്തണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ സന്ദേശം. അതതിൻ്റെ അർഹരായ ആളുകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് തൗബ നടത്തിയെങ്കിലേ നമ്മുടെ തൗബ വരെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അത്രയും ഗുരുതരമാണ് എന്ന് ഓർമ്മ വേണം. യത്തീമിൻ്റെ സമ്പത്താണെങ്കിലും, ഇനി അതല്ല സാമ്പത്തിക മേഖലയിൽ വരുന്ന മുമ്പ് സൂചിപ്പിച്ച പലിശയാണെങ്കിലും ഹറാമായ സമ്പാദ്യങ്ങളാണെങ്കിലും കളവാണെങ്കിലും അതൊക്കെ ഗുരുതരമാണ്. അതിലേറ്റവും ഗുരുതരമേറിയ കാര്യമാണ് പലിശ മുമ്പ് സൂചിപ്പിച്ചതും അതുപോലെ യത്തീമിൻ്റെ സമ്പത്ത് തിന്നലും. അതുകൊണ്ട് ഈ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ നോക്കിക്കാണണം, ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൈമാറണം. തുടർന്ന് വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില മഹാപാപങ്ങൾ കൂടെയുണ്ട്, അതും നിങ്ങളെല്ലാവരും കേൾക്കണം, ശ്രദ്ധിക്കണം എന്നുപോലും ഈ സന്ദർഭത്തിൽ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിലൂടെ നമുക്ക് താക്കീത് നൽകിയ പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവർക്കും അല്ലാഹു സന്മനസ്സും സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. മേലാൽ തുടർന്നുള്ള ജീവിതം, പാപരഹിതമായ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള, തഖ്‌വ കൈമുതലാക്കി ജീവിക്കുവാനുള്ള അവസരം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗീയാരാമത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ. നാഥ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله وبركاته.